സ്ത്രീകൾക്ക് കാറോടിക്കാനുള്ള നിരോധനം നീക്കിയതിനെ തുടർന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് സൗദി അറേബ്യയിലെ സ്ത്രീകൾ എന്നാൽ സർക്കാർ ഉത്തരവിടുന്നതിനു മുൻപ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കാർ ഓടിച്ച വനിതാ നേതാവിനെ കാത്തിരിക്കുന്നത് ഇരുപത് വർഷം തടവാണ് പാർദ ഉപേക്ഷിച്ച് പുരുഷനില്ലാതെ യാത്ര ചെയ്യാൻ ശ്രമിച്ചുവെന്നതാണ് ഇവർക്കെതിരായ കുറ്റം വാനിറ്റി ഫെയർ ഫോട്ടോഷൂട്ടിൽ മേഘൻ മെർക്കൽ രാജകുമാരിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ട ലവ് ജൈൻ അൽ ഹത്തൂൾ എന്ന ഇരുപത്തിയെട്ടുകാരിയാണ് തടവ് ശിക്ഷ കാത്തുകഴിയുന്നത് ഇവരുൾപ്പെടെ ഒൻപത് യുവതികളെ മെയ് മാസത്തിലാണ് പോലീസ് തടവിലാക്കിയത് ഡ്രൈവിങ്ങിനുണ്ടായിരുന്ന വിലക്ക് നീങ്ങുന്നതിന് മുൻപ് ഇത്തരം പ്രകടനങ്ങൾ നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം രാജ്യത്തെ ഏറ്റവും പരമാവധി ജയിൽ ശിക്ഷയായ ഇരുപത് വർഷം തടവോ മരണശിക്ഷയോ ലഭിക്കുമെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രവർത്തകനായ കരീം ചേഹായാബ് പറഞ്ഞു ജനങ്ങൾ പരിഷ്കാര നടപടികൾക്ക് മുന്നിട്ടിറങ്ങുന്നത് സൗദിയിലെ അധികാരവർഗം അനുവദിക്കുന്നില്ലെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാനഡയിലെ ഒട്ടാവയിൽ നടന്ന വൺ എങ് വേൾഡ് എന്ന മനുഷ്യാവകാശ ഉച്ചകോടിയിൽ പങ്കെടുത്ത ഹാത്തൂള് സൌദിയിലെ വനിതാ വിമോചകർക്ക് ഏറെ പ്രതീക്ഷ പകർന്ന വ്യക്തിത്വമായിരുന്നു മേഘന്മർക്കാൽ എംമാ വാൽസൺ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം ഉച്ചകോടിയിൽ പങ്കെടുത്ത ഹാത്തൂൾ സൌദിയിലെ മതനേതൃത്വത്തിന് അനഭിമുഖയായിരുന്നു സൗദിയിൽ സോഷ്യൽ മീഡിയയിലെ താരമായിരുന്നു ഹാത്തുൾ മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് ഇവരുടെ ട്വിറ്ററിലെ ഫോളോവേഴ്സ് മാർച്ചിൽ അബുദാബിയിൽ തന്റെ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് കാർ ഒടിക്കുക വഴി അവർ സൗദി നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി മാറി അതിനുശേഷം മാർച്ചിൽ രാജ്യം വിട്ടുപോകുന്നതിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനും ഹാത്തോളിനെ വിലക്ക് ഏർപ്പെടുത്തി തുടർന്ന് രണ്ടു മാസത്തിനു ശേഷം ഹാത്തോളിനെയും മറ്റുള്ളവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഹാത്തോളിനു വേണ്ടി മുൻപ് കോടതിയിൽ ഹാജരായിട്ടുള്ള അഭിഭാഷകനും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇന്റർനാഷണൽ